നമസ്കാരം. ഹൈക്കോടതിയെ പ്രതിക്കൂട്ടിലാക്കി ജസ്റ്റിസ് കെമാൽ പാഷ പടിയിറങ്ങി. കർദിനാൾ കേസും അരിയിൽ ഷുക്കൂറും ഷുഹൈബും കൊളീജിയത്തിലെ പുഴുക്കുത്തുമൊക്കെ കെമാൽ പാഷ പരാമർശിച്ചെങ്കിലും എന്തായിരുന്നു ആ വിമർശന ശരങ്ങളുടെ സാര സർവസ്വം? ശിവജി സാവന്തിൻ്റെ കർണനെയാണ് ഇഷ്ടമെന്ന് കെമാൽ പാഷ പറയുന്നു. എഴുത്തിൻ്റെ മാസ്മരികതയാൽ എം ടി ചതിയൻ ചന്തുവിനെ ചതിക്കപ്പെട്ട ചന്തുവാക്കിയെന്ന് പറയുന്നു. ഇന്ന് കേരളത്തിൽ വോട്ടിനിട്ടാൽ എം ടിയുടെ ചന്തു 4-3 ഭൂരിപക്ഷം നേടുമെന്നും ഈ ന്യായാധിപൻ പറയുന്നു. ഇതിലൂടെയെല്ലാം കെമാൽ പാഷ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്? ഒരു ചെറിയ കാര്യം. നീതി നടപ്പാകുന്നത് തുല്യനീതി ഉറപ്പാക്കപ്പെടുമ്പോഴാണെന്ന്, പ്രബലർക്കായി തലകുനിക്കുമ്പോഴല്ലെന്ന്. ഗാലറിക്ക് വേണ്ടി കളിക്കുന്നെന്ന വിമർശനത്തിന് കെമാൽ പാഷ പറഞ്ഞ മറുപടി കേൾക്കുക. അതെ, ശരിയാണ്, ഞാൻ ഗാലറിക്ക് വേണ്ടി തന്നെയാണ് കളിക്കുന്നത്, സാധാരണക്കാരും പാവപ്പെട്ടവരും ഇരിക്കുന്ന ഗാലറിക്ക് വേണ്ടി. എന്നെ വിമർശിക്കുന്നവർ പണക്കാരുടെ ഗാലറിക്ക് വേണ്ടിയും കളിക്കുന്നു. നീതിയുടെ തുലാസ് തന്നെ നീതികേടിൻ്റെ തുലാസാകുന്ന ഈ താരതമ്യത്തിലൂടെയാണ് കെമാൽ പാഷ തൻ്റെ ന്യായാസനം ഈ നാടും നാട്ടാരുമായിരുന്നെന്ന് തല ഉയർത്തി പറയുന്നത്. നിയമം കോടതിയുടെ കൊത്തളത്തിൽ സാധാരണക്കാരന് പിടികൊടുക്കാതെ നിദ്ര കൊള്ളുന്ന വിഭ്രമസത്വമല്ല. അതിനെ കണ്ട് ആരും പേടിച്ചു വിറയ്ക്കേണ്ട. അത് പറയുന്നത് അതേപടി വിഴുങ്ങുകയും വേണ്ട. നിങ്ങളുടെ വിശ്വാസം നേടാൻ കഴിയാത്ത നിമിഷം ന്യായാസനത്തിന് അന്ത്യശ്വാസം വലിക്കേണ്ടി വരുമെന്ന് കെമാൽ പാഷ പറഞ്ഞു വെക്കുന്നതും ജനകീയ കോടതിയുടെ അജയ്യതയെപ്പറ്റി തന്നെ. കോടതിയും ജനകീയ കോടതിയും ഒന്നു തന്നെയെന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടോ കെമാൽ പാഷയുടെ പടിയിറക്കമെന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, കെമാൽ പാഷ കലമുടച്ചോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ജസ്റ്റിസ് സി എസ് രാജൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് എ ജയശങ്കർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ അതിഥികളായി പങ്കെടുക്കുന്നു. കെമാൽ പാഷ കല്ലെറിഞ്ഞതാരെ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ജസ്റ്റിസ് കെമാൽ പാഷ ഇന്ന് നൽകിയ അഭിമുഖത്തിൽ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനവും വിവാദവുമായിരിക്കുന്ന ഒന്ന് കർദിനാൾ കേസാണ്. ആ വിഷയത്തിൽ തൻ്റെ വിധി പ്രസ്താവത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് കെമാൽ പാഷ. ആ കാര്യത്തിൽ അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു എന്ന സന്ദേഹവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കർദിനാൾ കേസിൽ കെമാൽ പാഷാനന്തര നീതി നിർവഹണം പക്ഷപാതപരമായിരുന്നു എന്ന്. ഗുരുതരമായ ഈ ആരോപണത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ശരിയാണ്, വേണു പറഞ്ഞതുപോലെ കെമാൽ പാഷ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും പലരെയും ഉന്നം വയ്ക്കുന്ന മൂർച്ചയേറിയ ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയിരിക്കുന്നത് കർദിനാൾ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ആ കേസ് കെമാൽ പാഷയുടെ ബെഞ്ചിൽ വന്നു, ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി, സുപ്രീം കോടതിയിലേക്ക് പോയി, തിരിച്ച് ഡിവിഷൻ ബെഞ്ചിലേക്ക് വന്നു. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ നമുക്കറിയാം. അതെങ്ങനെയായാലും അതിൻ്റെ തെറ്റും ശരിയുമല്ല. തൻ്റെ മുന്നിൽ വന്ന ഒരു കേസിനെക്കുറിച്ച് ഒരു ജഡ്ജി റിട്ടയർമെൻറ്റിന് ശേഷം ഇത്ര ആകുലുണ്ടാകേണ്ട കാര്യമില്ല. ജഡ്ജിയെ സംബന്ധിച്ച് അതാത് സമയത്ത് തൻ്റെ മുന്നിൽ വരുന്ന കേസിൽ തനിക്ക് തോന്നുന്ന നീതിയുടെയും നിഷ്പക്ഷതയുടെയും അടിസ്ഥാനത്തിൽ ഉത്തരവിടുക, അതിനപ്പുറത്തേക്കൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ കേസിനെ മുൻനിർത്തി കെമാൽ പാഷ പലരെയും ഉന്നം വയ്ക്കുന്നുണ്ട്. അദ്ദേഹം ചീഫ് ജസ്റ്റിസിനെ പ്രത്യക്ഷമായി തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് ആൻ്റണിയൻ ഡൊമിനിക്ക് ആ കേസ് കേൾക്കാൻ പാടില്ലായിരുന്നു എന്നുവരെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുന്നതിനുള്ള ഒരു അനൗചിത്യം, ജുഡീഷ്യൽ ഇംപ്രോപ്രൈറ്റി, അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. അത് ന്യായമായ ഒരു വിമർശനമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്ന് ഞാൻ പറയാൻ കാരണം, കെമാൽ പാഷയെക്കുറിച്ച് ചില പരാമർശങ്ങൾ ഞാൻ നടത്തിയതിൻ്റെ പേരിൽ കോടതി അലക്ഷ്യ കേസ് നേരിടുന്ന ആളാണ് ഞാൻ. ഞാൻ നടത്തിയ പരാമർശത്തേക്കാൾ എത്രയോ രൂക്ഷമാണ്, പരുഷമാണ് കെമാൽ പാഷ ഇപ്പോൾ ചീഫ് ജസ്റ്റിസിനും കോടതിക്കു വരെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും
ഒരു അനുവദനീയമായ പരിധി വിട്ടുപോയി എന്ന കുറ്റപ്പെടുത്തൽ നടത്താതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇപ്പോഴും ഈ പറയുന്ന കർദിനാൾ കേസിൽ തൻ്റെ വിധിപ്രസ്താവം ശരിയായിരുന്നുവെന്ന് ഈ ന്യായാധിപൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ നിയമപരിശോധനയിൽ ശരി എന്ന് തന്നെ നമ്മോട് വീണ്ടും വിളിച്ചു പറയുന്നതല്ലേ? ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി വരെ എത്തി നിൽക്കുകയാണ്. ഈ ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിലൊരു തീർപ്പ് കൽപ്പിച്ചുവെങ്കിലും മേലിലും അതിൻ്റെ സ്വഭാവം മറ്റൊന്നായേക്കാം. എൻ്റെ വിധിന്യായം തന്നെ ശരിയെന്ന് പറയുന്ന ഒരു ഉന്നത നീതിപീഠത്തിൻ്റെ വിധി വന്നേക്കാം. ആ സാധ്യത അദ്ദേഹം അടച്ചിടുന്നില്ല. അപ്പോൾ ഇടയിൽ എവിടെയോ ആണ് നീതിയുടെ നടത്തിപ്പിൽ വിപര്യയം സംഭവിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. അതിൻ്റെ കേന്ദ്രമായി അദ്ദേഹം ഹൈക്കോടതിയെ നിലനിർത്തുകയും ചെയ്യുന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. കർദിനാളിനെ കുറ്റ വിമുക്തനാക്കുന്ന ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കർദിനാൾ എതിരെ ഒരു പോലീസ് പരാതി കൊടുക്കുന്നു, അതിൽ മേൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിക്കപ്പെട്ട ഹർജി അത് ആസ്ഥാനത്തുള്ളതായിരുന്നു, അല്ലെങ്കിൽ അത് പ്രിമച്യൂറാണ്. ആ കാരണം മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ, സാങ്കേതികമായ കാരണങ്ങളാൽ ആ ഹർജി തള്ളി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ജസ്റ്റിസ് കമാൽ പാഷ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ആവേശപൂർവ്വം ഒരു താല്പര്യം, പ്രത്യേകമായ താല്പര്യം ആ കേസിൽ കാണിക്കുന്നത്? അതിൻ്റെ അർത്ഥം നമുക്കറിയാം. അന്ന് ആ കേസ് കേട്ട സമയത്ത് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, കർദിനാൾ രാജാവാണോ, കാനഡ നിയമത്തിൻ്റെ പ്രസക്തി, ഇതൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെയുള്ള മുൻവിധികളുടെയും വ്യക്തിപരമായ ധാരണകളുടെയും അടിസ്ഥാനത്തിൽ കേൾക്കേണ്ടതല്ല കേസുകൾ, പ്രത്യേകിച്ച് ചില കേസുകൾ. ചില ആളുകളെ കർദിനാൾ എന്താണ് പ്രത്യേക പദവി എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ എങ്കിൽ അത്തരം കേസുകൾ വരുമ്പോൾ സംയമനത്തോടെ ജുഡീഷ്യൽ മൈൻഡ് അപ്ലൈ ചെയ്യുന്നതിന് പകരം കെമാൽ പാഷ വലിയ തോതിൽ വ്യക്തിപരമായ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കി മറ്റു ചില താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് തെറ്റ്. അഡ്വക്കേറ്റ് ജയശങ്കർ, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഈ കർദിനാൾ കേസുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, ഈ കാര്യത്തിൽ അമിതമായ ഉത്സാഹം കാട്ടുന്നു. രണ്ട്, പക്ഷപാതപരമെന്ന് തോന്നുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. ആദ്യത്തേതിലേക്ക് വരാം. ഈ കേസ് പെട്ടെന്ന് കേട്ട് FIR എടുത്ത് തുടർ നടപടികളിലേക്ക് പോകണമെന്നതിൽ അമിതോത്സാഹം അദ്ദേഹം കാട്ടിയെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇന്ന് ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ ചോദ്യത്തിന് മറുപടിയായി ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ്, എന്നുവെച്ചാൽ കർദിനാളിൻ്റെ എത്രയും പെട്ടെന്ന് കേസ് കേൾക്കണമെന്ന് പറഞ്ഞത്. മാധ്യമങ്ങളിലൂടെ ഒരുപാട് നിരൂപണം വരുന്നു, അതുകൊണ്ട് നിർബന്ധമായും കേൾക്കണം എന്നാണ് കർദിനാളിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത്. അങ്ങനെയാണ് ഈ കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് ജസ്റ്റിസ് പോയത്. അതുകൊണ്ട് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുന്നത് ശരിയോ? രണ്ട്, ഇവിടെ ഈ പറയുന്ന രാജാവാണോ എന്ന് ചോദിച്ചതിൻ്റെ സാഹചര്യം ജസ്റ്റിസ് കമാൽ പാഷ ഞങ്ങളോട് വിശദീകരിക്കുന്നത് സോവറിൻ ഇമ്മ്യൂണിറ്റി പ്ലീഡ് ചെയ്തു കർദിനാൾ എന്നാണ്. സോവറിൻ ഇമ്മ്യൂണിറ്റി പ്ലീഡ് ചെയ്താൽ സ്വാഭാവികമായും ബെഞ്ച് ചോദിക്കും രാജാവാണോ താങ്കൾ എന്ന്. അതേ എന്നായിരുന്നു കർദിനാളിൻ്റെ അഭിഭാഷകൻ്റെ മറുപടി. കിങ് ക്യാൻ ഡു നോ റോങ് എന്നതിലൂന്നി നിന്നുകൊണ്ടായിരുന്നു ആ ഇടപെടൽ. എന്നുവെച്ചാൽ ഈ കോടതി കോടതിയല്ല ഞങ്ങളെ സംബന്ധിച്ച് എന്ന് പറയുന്നതിന് തുല്യമാണത്. അത് അംഗീകരിക്കണോ കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ? അത് പരിപാലിക്കേണ്ട ഒരു ന്യായാസനം. വേണുവിൻ്റെ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. അത് കമാൽ പാഷ പറഞ്ഞാണ് അതിൻ്റെ സത്യമായിട്ടുള്ള കാര്യം. ഇവിടെ കർദിനാളിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് സഭയെ സംബന്ധിച്ചുള്ള അദ്ദേഹം രാജപദവി വഹിക്കുന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ഒരു സിവിൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടുള്ളതല്ല. സഭയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാട്, മറ്റിടപാടുകളും കാനോൺ നിയമപ്രകാരമാണ് നടത്തപ്പെടുന്നത്. അത് ശരിയുമാണ്, കാനോൺ നിയമം വെച്ചാൽ സഭയെ സംബന്ധിച്ച ആന്തരികമായ ഒരു നിയമവ്യവസ്ഥയാണ്, അത് സ്വാഭാവികമായിട്ടും കാനോൺ നിയമം പാലിക്കണം. പക്ഷേ അതേസമയത്ത് തന്നെ ഈ രാജ്യത്ത് സിവിൽ നിയമമുണ്ട്, നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളുണ്ട്, നിയമസഭ പാസ്സാക്കിയ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ ലംഘിക്കാമോ എന്നാണ് കമാൽ പാഷ ചോദിച്ചത്. അപ്പോൾ കർദിനാളിൻ്റെ അഭിഭാഷകൻ ആവർത്തിച്ച് പറഞ്ഞത് കർദിനാൾ സഭയെ സംബന്ധിച്ചുള്ള രാജാവാണ്, ആ രാജാവിൻ്റെ ഉത്തരവ് ആർക്കും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ആർക്കും ലംഘിക്കാൻ കഴിയുകയില്ല, അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല എന്ന വാദം തന്നെയാണ് ഉന്നയിച്ചത്. അല്ലാതെ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ രീതിയിൽ കമാൽ പാഷ അങ്ങോട്ട് കയറിയിട്ട് ഈ കർദിനാൾ രാജാവാണോ എന്നൊന്നും ചോദിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അങ്ങനെയൊന്നും ചോദിക്കുന്ന ആളുമല്ല ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ. 1995 എറണാകുളത്ത് രണ്ടാം അഡീഷണൽ ജില്ലാ ജഡ്ജിയായിട്ട് വന്ന കാലം മുതൽക്ക് എനിക്ക് ഈ ന്യായാധിപനെ അറിയാം, അദ്ദേഹത്തിൻ്റെ രീതികളറിയാം. അദ്ദേഹം കാർക്കശ്യക്കാരനാണ്, അദ്ദേഹം കുറ്റവാളികൾക്ക് കഠിനമായ ശിക്ഷ കൊടുക്കുന്ന ആളാണ്, യാതൊരു സംശയമില്ല. പൊതുവേ അഴിമതിയോടും അക്രമത്തോടും വലിയ അസഹിഷ്ണുത പുലർത്തുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ ഷുഹൈബിൻ്റെ കേസ് ആ ചൂടാറുന്നതിന് മുമ്പ് തന്നെ CBIക്ക് വിട്ടത്. ഇവിടെ പല ആളുകളും ചോദിക്കുന്നുണ്ട് ഒരു കൊലപാതകം നടത്തി 2 ആഴ്ചക്കുള്ളിൽ CBIക്ക് വിട്ട് കേട്ടിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും നീതി നടപ്പാക്കാനുള്ള ഉത്കണ്ഠ കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്.
അല്ലാതെ കണ്ടാൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് വല്ല താല്പര്യം ഉണ്ടായിട്ടല്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഈ കാര്യത്തിൽ ഒരു താല്പര്യമില്ല. കർദിനാൾ രാജാവായാലും കുഴപ്പമില്ല, ചക്രവർത്തിയായാലും കുഴപ്പമില്ല. പക്ഷേ ഈ രാജ്യത്തെ നിയമസംവിധയെ വെല്ലുവിളിക്കുമ്പോൾ ഒരു ന്യായാധിപൻ ന്യായമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണിത്. ശ്രീ കെ എം മാണിക്കെതിരായിട്ടുള്ള കേസ് ഒന്നിപ്പോൾ ചോദിച്ചില്ലേ? പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ പരാമർശത്തിലല്ലേ മാണി രാജിവെക്കേണ്ടി വന്നത്? സീസറിൻ്റെ ഭാര്യ സംശയാതീതയായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം രാജിവെക്കേണ്ടായിട്ട് വന്നു. ആ ഒറ്റ പരാമർശത്തിലാണ് കെ എം മാണിക്ക് രാജിവെക്കേണ്ടി വന്നത്. കാരണം അത് ധാർമ്മികമായ ഒരു ധീരതയിൽ നിന്ന് ആർജവത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം 3.5 കോടി മലയാളികളുടെ ഉള്ളിലുള്ളൊരു ചോദ്യമാണ് കെ എം മാണിയുടെ കാര്യത്തിൽ, കർദിനാളിൻ്റെ കാര്യത്തിൽ. അങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് വല്ല താല്പര്യം ഉണ്ടായിട്ടുണ്ടോ? കെ എം മാണി അദ്ദേഹത്തിന് അടുത്ത് കാശ് കടം മേടിച്ച് തിരിച്ചു കൊടുക്കാനുണ്ടോ? അങ്ങനെ പരാമർശം നടത്തിയതല്ല. കെ എം മാണി അദ്ദേഹത്തിന് പരിചയം തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവിടെ ഒരു ന്യായാധിപൻ സത്യസന്ധമായിട്ടും നീതിപൂർവമായിട്ടും അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിറവേറ്റുന്നു. അദ്ദേഹത്തെ പല സ്ഥലത്തു നിന്ന് കുരിശിൽ തറക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ അതൊന്നും ഈ നാട്ടിൽ വിലപ്പോവുകയില്ല. കാരണം ജനങ്ങൾക്കറിയാം, ഇവിടെ ഇന്ന് രാവിലെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഒരു ടി വി എനിക്കോട് മാതൃഭൂമിയിൽ തന്നെയാണോ അത് ഏഷ്യാനെറ്റിലാണെന്ന് ഓർമ്മയില്ല, ഒരു രണ്ടാം ചെലമേശ്വര കേരള ചെലമേശ്വറാകാനാണ് കമാൽ പാഷ ശ്രമിക്കുന്നത് എന്ന് ആരോപിക്കുന്നത് കേട്ടു. സത്യത്തിൽ ചെലമേശ്വറിനേക്കാളും പ്രധാനപ്പെട്ട ജോലിയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. ചെലമേശ്വർ ചെയ്തത് ചെലമേശ്വറിനെ എങ്ങനെയാണ് ജലമേശ്വരൻ ഹൈക്കോടതി ജഡ്ജിയായത്, പിന്നെ സുപ്രീംകോടതി ജഡ്ജിയായത്, അദ്ദേഹത്തിന് പല കണക്കുകളും വീട്ടാനുണ്ട്. പല ആളുകളോട് കണക്ക് തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടുകൂടിയാണ് ജലമേശ്വരൻ ചെയ്യുന്നത്. ഞാൻ ജലമേശ്വരനെ കുറച്ച് പറയാൻ, പക്ഷേ അതിനേക്കാൾ ഒട്ടും കുറയാത്ത, അതിനേക്കാൾ അല്പം കൂടി കൂടിയ ഒരു ദൗത്യമാണ് ശ്രീ കമാൽ പാഷ നിർവഹിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ജഡ്ജിമാരുടെ നിയമനത്തിൻ്റെ കാര്യത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാണ്ട് കർദിനാൾ കേസല്ല, കർദിനാൾ കേസിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചു, ഉത്തരം പറഞ്ഞു, അത്രേ ഉള്ളൂ. കർദിനാൾ കേസിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു വേണം. അതെന്താ വെച്ചാൽ, ഈ കർദിനാളിൻ്റെ കേസ് വിധിച്ചത് ഒരു ബുധനാഴ്ചയാണെങ്കിൽ ആ ശനിയാഴ്ച ഇദ്ദേഹത്തിന് ആ ജൂറി ശിക്ഷയിൽ നിന്ന് മാറ്റി നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ്. അതിനെന്ത് ന്യായമുള്ളത്? ഒരു ന്യായവുമില്ല. അങ്ങനെ ഒരു 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 ടേമിൻ്റെ പകുതിക്ക് വെച്ച് മാറ്റിയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ചരിത്രം ഉണ്ടായിട്ടില്ല. കേരള ഹൈക്കോടതിയിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചു അദ്ദേഹം അടക്കം ഏതാനും ന്യായാധിപന്മാരുടെ ഞാൻ അതിലേക്ക് വരാൻ വേണ്ടി. ജയശങ്കർ, ജസ്റ്റിസ് CS രാജൻ, താങ്കൾക്ക് കേൾക്കാമോ സാർ? ജസ്റ്റിസ് CS രാജൻ, ഇവിടെ ജനുവരി 12 രാജ്യം കണ്ടത് സുപ്രീം കോടതിയിലെ 4 ന്യായാധിപന്മാർ വന്നു പറയുകയാണ്, ജനങ്ങളെ ഞങ്ങൾ ഈ കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട്, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അതിനുള്ളിൽ നിന്നും പുറത്തു നിന്നും ഭീഷണി നേരിടുന്നു, ഇത് ജനങ്ങളാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ നാളെ ഞങ്ങളെ ജനം കുറ്റക്കാരെന്ന് വിധിക്കും. അപ്പോൾ അന്തിമ വിധികർത്താവ് ആര് എന്നും എന്തൊക്കെയാണ് അറിയേണ്ടത് ആരാണ് എന്നും പരമമായ നീതിപീഠത്തിലിരിക്കുന്നവർക്കറിയാം, ജനങ്ങൾ തന്നെ എന്നാണ് അവർ പ്രസ്താവിച്ചത്. ഏറ്റവും ഒടുവിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ജസ്റ്റിസ് ചെലമേശ്വർ പറഞ്ഞത്, ആരാണ്, എവിടെയാണ്, ഏത് നിയമസംഹിതയാണ് പറയുന്നത്? അഭിഭാഷകർ, ക്ഷമിക്കണം, ന്യായാധിപന്മാർ മാധ്യമ സമ്മേളനം നടത്തിക്കൂടാ എന്ന്, മാധ്യമങ്ങളോട് സംസാരിച്ചുകൂടാ എന്ന്, ജനങ്ങളിലേക്കാണ് ഞങ്ങൾ എത്തുന്നത് എന്ന്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ന്യായാസനങ്ങളും ജനങ്ങളുമായൊരു അകലത്തിലായിരുന്നു എന്നും ജനമറിയാത്ത കാര്യങ്ങളാണ് അവിടെ നടന്നിരുന്നത് എന്നും അതതിനെ തകർക്കുന്ന രൂപത്തിലുള്ള ഭീഷണമായൊരു സ്വഭാവത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്നും അതുകൊണ്ട് രക്ഷക വന്നു രക്ഷിക്കൂ എന്നും ജനങ്ങളോട് ഇവർ പറയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെയും ഇന്നുമായി ജസ്റ്റിസ് കമാൽ പാഷയും ചെയ്യുന്നത് അതാണ്, ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക ന്യായാസനങ്ങൾ എന്നാണ് ആ പടിയിറങ്ങുമ്പോൾ അദ്ദേഹം തലയുയർത്തി പറയുന്നത്. ജനങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് അങ്ങും കൂടി പ്രവർത്തിച്ച ഈ മേഖല, ഈ സ്ഥാപനങ്ങൾ ഇത്ര അകന്ന് നിൽക്കുന്നു ഞങ്ങളുടെ ചിലവിലിരുന്നു കൊണ്ട്? ജസ്റ്റിസ് CS രാജൻ, ഈ കാര്യത്തിൽ എനിക്ക് സുചിന്തിതമായ അഭിപ്രായമുണ്ട്. സുപ്രീംകോടതിയിലെ 4 ജഡ്ജിമാർ ചെയ്തത് ഏറ്റവും അപലപനീയമായ ഒരു കാര്യമാണെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ആ 4 ജഡ്ജിമാർ ചെയ്തതും ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ കമൽ പാഷ ചെയ്തതും തമ്മിൽ അജഗജാന്തരമുണ്ട്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാർ ജഡ്ജിമാരായിട്ട് ഇരുന്ന സമയത്താണ് അവർ പത്രക്കാരെ വിളിച്ചു വരുത്തി ഈ പറഞ്ഞത്. പക്ഷേ ജസ്റ്റിസ് കമാൽ പാഷ ചെയ്ത് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ വേളയിൽ അദ്ദേഹത്തിനുള്ള പറയാനുള്ളത് പറഞ്ഞതാണ്. അപ്പോൾ അതും ഇതും കൂടി നിങ്ങൾ ഒരിക്കലും താരതമ്യപ്പെടുത്തരുത്. എന്ന് മാത്രമല്ല,
കമൽ പാഷയുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ ഞാനൊരൊറ്റ കാര്യം ചോദിക്കുകയാണ്. ജസ്റ്റിസ് സി എസ് രാജൻ വിടവാങ്ങുന്ന സമയത്ത് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞതും വിടവാങ്ങാനിരിക്കുന്നതിന് മുൻപ് നാല് സുപ്രീം കോടതി ന്യായാധിപന്മാർ പറഞ്ഞതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ സർ? അപ്പോൾ പറഞ്ഞ സന്ദർഭമല്ല പ്രധാനം, പറഞ്ഞ സന്ദർഭമല്ല ഈ പറഞ്ഞ കാര്യങ്ങളെ പ്രസക്തമാക്കുന്നത്, പറഞ്ഞ കാര്യങ്ങളാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞ കാര്യങ്ങളും സുപ്രീം കോടതിയിൽ നാല് ജഡ്ജിമാർ പറഞ്ഞ കാര്യങ്ങളും വളരെ വ്യത്യസ്തമാണ്. എന്തുകൊണ്ടെന്നാൽ അവരെന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞു ചീഫ് ജസ്റ്റിസ് ഞങ്ങളുമായിട്ട് പല കാര്യങ്ങളിലും ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കുന്നില്ല, കേസുകൾ അലോട്ട് ചെയ്യുന്നത് തന്നിഷ്ടപ്രകാരമാണ്, അതിനും ഞങ്ങളോട് ചീഫ് ജസ്റ്റിസ് കൺസൾട്ട് ചെയ്യുന്നില്ല. ഒരു പക്ഷേ ആ കാര്യത്തിൽ മാത്രമായിരിക്കാം കമൽ പാഷ പറഞ്ഞത് നിങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്നത്. കമൽ പാഷ ഇന്നലെ പറഞ്ഞു അത് കേസുകൾ അലോട്ട് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസിന്റെ കേസ് കോടതി വിധികളെ ബാഹ്യശക്തികൾ സ്വാധീനിക്കുന്നതിനെ പറ്റി എല്ലാം പറയുന്നുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ് ഞങ്ങളുടെ കേൾവിയിൽ. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എൻ്റെ ആ രണ്ട് ചോദ്യങ്ങളിലെ വിശദീകരണങ്ങൾ ഇപ്പോൾ താങ്കൾ കേട്ട് കാണും. കമാൽ പാഷ നടത്തിയത് ഇനിയും ആ പഴയ വാദഗതിയിൽ നിൽക്കാൻ കഴിയുമോ? ജസ്റ്റിസ് കമാൽ പാഷയുടെ അമിത ഔത്സുഖ്യം, ജസ്റ്റിസ് കമാൽ പാഷയുടെ പക്ഷപാതം എന്ന്. അല്ല, കമാൽ പാഷ ഉന്നയിച്ച കാര്യങ്ങൾ, ഒരു കാര്യം കൊളീജിയത്തെക്കുറിച്ചാണ്, കൊളീജിയത്തെക്കുറിച്ചും ന്യായാധിപന്മാർ ശുപാർശ ചെയ്തതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആക്ഷേപം ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. അല്ല സാർ, അല്ല സാർ, എൻ്റെ ചോദ്യം കർദിനാളിൻ്റെ കാര്യം, കർദിനാളിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഞാൻ. ഡോക്ടർ സബാസ് ബോൾ, കർദിനാളിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് കർദിനാളിൻ്റെ അഭിഭാഷകനാണ് പറഞ്ഞത്, ഇത് വേഗം കേൾക്കണം. രണ്ടാമത്തെ കാര്യം, കർദിനാളിൻ്റെ അഭിഭാഷകനാണ് പറഞ്ഞത് സോവറിൻ ഇമ്മ്യൂണിറ്റി. കർദിനാളിൻ്റെ കേസ് നമ്മൾ ധാരാളം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഈ വിടവാങ്ങൽ വേളയിലും അല്ലെങ്കിൽ അതിനുശേഷവും കമാൽ പാഷ ആ കേസിൽ തന്നെ ബലമായി പിടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദുരുദ്ദേശം ആ കേസ് കേട്ട സമയത്ത് ഉണ്ടായിരുന്നു, അത് തന്നെയാണ് വ്യക്തം. ഈ രാജ്യത്തെ നിയമം, ഇന്ത്യ റിപ്പബ്ലിക്കിലെ നിയമങ്ങൾ അനുസരിച്ച് അതിന് വിധേയമായി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും വിമുഖത കേരളത്തിലെ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം കാണിച്ചതായി ആക്ഷേപമില്ല. മറ്റു പലർക്കും പല അഭിപ്രായവും കാണുമായിരിക്കും. സാർ, ഇതിലെ നിയമപ്രശ്നം അതിവേഗത്തിൽ FIR എടുത്ത് തുടർ നടപടികളിലേക്ക് പോകണം എന്ന് ഉത്തരവിട്ടു എന്നാണ്. അത് ജസ്റ്റിസ് കമാൽ പാഷയുടെ തലയിൽ വെക്കേണ്ടതില്ല. കർദിനാളിൻ്റെ അഭിഭാഷകൻ്റെ ഈ പറയുന്ന നിർബന്ധ ബുദ്ധിയും അത്യാവശ്യമാണെന്നുള്ള വാദവുമായിരുന്നു എന്നാണ് ജസ്റ്റിസ്